അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് ബ്യൂട്ടി ടിപ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെല്ലിക്കപ്പൊടി വെച്ചിട്ടുള്ള ഒരു അമേസിങ് ഹെയർ ഓയിലാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കൊച്ചു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വീഡിയോ കാണാൻ പോവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. പലതരത്തിൽ നെല്ലിക്ക വെച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ നെല്ലിക്കയുടെ പൊടി വെച്ചിട്ടാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എന്തെങ്കിലും എടുക്കുക. നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം, കാച്ചി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ ചേർക്കുക. ഞാൻ ഒരു 6 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോരം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അധികം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ടാണ് 6 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നെല്ലിക്കയുടെ പൊടി അധികമായി പോകരുത്, കാരണം കാച്ചി കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ അധികം ചേർക്കാതെ ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ നെല്ലിക്കയുടെ പൊടിയാണ്. ഞാൻ കടയിൽ നിന്ന് മേടിച്ച പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഹോം മെയ്ഡ് പൊടി ഉണ്ടെന്നാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി, അതെടുത്താൽ മതി. ഇനി ഇതും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നെല്ലിക്കയുടെ പൊടി ഇങ്ങനെ ചേർക്കണമെന്നില്ല, എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചേർത്ത് ഇളക്കിയാലും മതി. പക്ഷേ എണ്ണ തിളച്ചിട്ട് അതിലേക്ക് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. നിങ്ങളുടെ കയ്യിലിപ്പോൾ നെല്ലിക്കയുടെ പൊടിയില്ല, നെല്ലിക്കയാണുള്ളതെങ്കിൽ നെല്ലിക്ക അത് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് അത് ചേർത്ത് തിളപ്പിച്ചാൽ മതി, എണ്ണ തിളപ്പിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അത് ബ്രൗൺ കളർ ആവുന്ന വരെ തിളപ്പിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇല്ലാന്നാണെങ്കിൽ ഇപ്പോൾ നെല്ലിക്കയുടെ നീരെടുത്തിട്ട് നീര് ഒഴിച്ച് തിളപ്പിച്ച് എടുക്കുന്നവർ, കാച്ചിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ്. ഒരു കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഉലുവ ചേർത്ത് കൊടുക്കുക, അധികമൊന്നും വേണ്ട. അതും കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മുടി ഒഴിച്ചിൽ മാറാനും അതുപോലെ മുടിക്ക് കരുത്ത് കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഉലുവ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഉലുവയും കൂടി ഇട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി തിളപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനത് ചേർക്കുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട്, കാരണം അത് പെട്ടെന്ന് ആ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മുടി ഒഴിച്ചിൽ മാറാനും മുടി നല്ല കരുത്തോട് തഴച്ചു വളരാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നൊരു ഓയിലാണിത്. അപ്പോൾ തലയിൽ താരനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ നന്നായിട്ട് കുറയും, കാരണം നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നൊരു ഹെയർ ഓയിലാണിത്. പിന്നെ ഈ മുടി കരുത്ത് കുറഞ്ഞിട്ട് പൊട്ടിപ്പോണ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും കറുത്ത നിറം കിട്ടാനും, അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഈ വെച്ച ഗ്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മുടി നരച്ചൊക്കെ പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നൊരു ഹെയർ ഓയിലാണിത്. നമുക്കറിയാവുന്ന കാര്യമാണ് നെല്ലിക്ക നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും വളരെയധികം എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണെന്ന്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ പൊടിയില്ലെന്നാണെങ്കിൽ നെല്ലിക്ക വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നന്നായിട്ട് നമ്മുടെ മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്നൊരു ഹെയർ ഓയിലാണിത്. നിങ്ങൾ നോർമൽ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഹെയർ പാക്കൊന്നും ഇടേണ്ടി വരില്ല, ഈ ഒരു ഹെയർ ഓയിൽ മാത്രം തേച്ചാൽ മതി. അപ്പോൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ ഈ ഒരു ഹെയർ ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ തേക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തേക്കുക. ഇളം ചൂടോടുകൂടി തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെന്നാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് സജസ്റ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കൊച്ചു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.